നമസ്കാരം. ബി ജെ പി കേരള ഘടകത്തിൻ്റെ വനിതാ മുഖമാണ് ശോഭാ സുരേന്ദ്രൻ. എന്നാൽ ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ പാർട്ടി വിട്ടുപോകുന്നു, അവർ പാർട്ടിയുടെ പ്രവർത്തനത്തിൽ തൃപ്തയല്ലാതുകൊണ്ട് പാർട്ടി വിടുകയാണ് എന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ചിരുന്നു. ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷയാണ്, നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. എന്നിരുന്നിട്ടും ശോഭാ സുരേന്ദ്രൻ പാർട്ടി വിടുന്നു എന്നുള്ള ആരോപണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകളുടെ സത്യാവസ്ഥ എന്ത് എന്ന് ശോഭാ സുരേന്ദ്രനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, എന്താണ് ഈ പരക്കുന്ന വാർത്തകൾക്ക് പിന്നിലുള്ള അടിസ്ഥാനം? പാർട്ടി വിടാൻ ആലോചിക്കുന്നുണ്ടോ? ഭാരതീയ ജനതാ പാർട്ടിയിൽ ഏതെങ്കിലും ഒരു പ്രാദേശിക തലത്തിൽ, അതായത് ഒരു പഞ്ചായത്തിലോ ബൂത്തിലോ രണ്ടോ മൂന്നോ ആളുകൾ പോലും ഈ പ്രസ്ഥാനത്തിന്റെ കുങ്കുമഹരിത പതാക പിടിക്കാൻ തയ്യാറാകാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് എന്നെ പോലെയുള്ളവരും, എനിക്ക് മുതിർന്ന എത്രയോ മുൻപ്, അതിലും എത്രയോ മുൻപ് ഈ പ്രസ്ഥാനത്തിനെ പടുത്തുയർത്താൻ വേണ്ടി പരിശ്രമിച്ചവരും മുന്നോട്ട് നീങ്ങിയിട്ടുള്ളത്. അപ്പൊ കാതലായി മൺമറഞ്ഞു പോയിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവർത്തിച്ച ആളുകളുടെ ഉൾപ്പെടെ ആ പ്രവർത്തനത്തിന്റെ മികവ് കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എന്നെ പോലെയുള്ള സാധാരണ ഒരു വീട്ടിൽ നിന്ന് ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സാധാരണക്കാരി ഈ പാർട്ടിയിലേക്ക് കടന്നു വരുന്നത്. ഇന്ന് നമ്മുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDA ഗവൺമെന്റിന് ഒരു ഒപ്പോസിഷൻ എന്ന് പറയാൻ, പ്രതിപക്ഷം എന്ന് പറയാൻ പോലും ആളില്ലാത്ത സാഹചര്യത്തിലൂടെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന ശ്രീമാൻ നരേന്ദ്രമോദിക്കും ശ്രീമാൻ അമിത്ഷാജിക്കുമുള്ള അവരുടെ കാഴ്ചപ്പാട് എന്നുള്ളത് ഏറ്റവും സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ളവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള പൂർവികനായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയിജിയുടെയും അതുപോലെ തന്നെ ശ്യാമപ്രസാദ് മുഖർജിയുടെയും ഒക്കെ, ദീനദയാൽ ഉപാധ്യായജിയുടെയും ഒക്കെ വാക്കുകളെ ഉൾക്കൊണ്ടുകൊണ്ട് അവർ മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ ഒരു റിസൾട്ട് കേരളത്തിന്റെ സമൂഹത്തിലും പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ ഒരു കാലാംശത്തിൽ എന്നെ പോലെ ഈ പ്രസ്ഥാനത്തിനകത്ത് വർഷങ്ങളോളം പ്രവർത്തിച്ച ഒരു സ്ത്രീ പാർട്ടി വിടും എന്ന് പ്രചരിപ്പിക്കുന്നതിന്റെ പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ട്, കൃത്യമായ ഗൂഢാലോചനയുണ്ട് എന്നുള്ളതാണ്. എനിക്ക് ഭാഗ്യവശാൽ ഈ പ്രസ്ഥാനത്തിന്റെ അഖിലേന്ത്യാ തലത്തിൽ അമിത്ഷാജിയോടൊപ്പം പോലും പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ശ്രീമാൻ നരേന്ദ്രമോദി ഇരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ കാര്യകാരി സമിതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഈ പാർട്ടിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. ഈ ഗൂഢാലോചന നടത്തിക്കൊണ്ട് എന്താണോ ഈ ഗൂഢാലോചന നടത്തുന്നവർ ഉദ്ദേശിക്കുന്നത്, അത് തൽക്കാലം നടക്കാൻ പോകുന്നില്ല എന്നുകൂടി പറയാൻ ഞാൻ ഇത്തരണത്തിൽ ആഗ്രഹിക്കുന്നു. ധാരാളം പുതിയ നേതാക്കൾ, അതായത് ഇപ്പോൾ അനിൽ ആന്റണി കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് വന്നിരിക്കുന്നു, കോൺഗ്രസിൽ നിന്നും ഇനിയും നേതാക്കൾ BJPയിലേക്ക് വരും, CPIMൽ നിന്ന് പോലും BJPയിലേക്ക് വരാൻ സാധ്യതയുണ്ട് നേതാക്കൾ എന്ന് കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. ഇങ്ങനെ മറ്റു പാർട്ടികളിൽ നിന്നടക്കം പുതിയ ആളുകൾ BJPയിലേക്ക് വരുന്നതിൽ ചില നേതാക്കൾ അസ്വസ്ഥരാകുന്നു എന്ന ഒരു വാർത്ത വരുന്നുണ്ട്. എന്താണ് ഈ പുതിയ നേതാക്കൾ BJPയിലേക്ക് വരുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം? നമ്മുടെ പ്രസ്ഥാനം അത് ഏറെ മുന്നോട്ട് പോവുകയും ഏറെ വളരുകയും ചെയ്താൽ മാത്രമേ 70-ൽ അധികം സീറ്റുകളിൽ കേരളത്തില് വിജയിച്ചുകൊണ്ട് പാർട്ടിയുടെ ശക്തി തെളിയിക്കുകയും, അത് ഈ സമൂഹത്തിന്റെ ആവശ്യമാണ്. കാരണം പരസ്പരം സഹകരണ മുന്നണികളായി വർത്തിച്ചുകൊണ്ട് എത്രയോ കൊടിയ അഴിമതി കേസുകൾ കേരളത്തിന്റെ ഭൂമികയിൽ അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്ന ഇടത് വലത് മുന്നണികൾക്ക് ഒരു താക്കീത് നൽകിക്കൊണ്ടായിരിക്കണം ഭാരതീയ ജനതാ പാർട്ടി ഭരണകൂടത്തിലേക്ക് നടന്നെടുക്കുന്നത്. അത് വളരെയേറെ കഠിനാധ്വാനത്തിലൂടെ സംഭവിക്കാൻ പോകുന്ന ഒരു വലിയ കാര്യമാണ്. അപ്പൊ അതിലേക്ക് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഒക്കെ കടന്നു വന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ കൂടുതൽ കൂടുതൽ അരക്കി തുറപ്പിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രീമാൻ അനിൽ ആന്റണിയുടെ വരവിനെ കുറിച്ച് പറഞ്ഞാൽ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൽ നിന്നു തന്നെ ഒരാൾ, രാഷ്ട്രീയം ചർച്ച ചെയ്യാത്തവരല്ലോ രാഷ്ട്രീയക്കാരുടെ മക്കൾ എന്ന് പറയുന്നത്. രാഷ്ട്രീയക്കാരുടെ മക്കൾ അവരുടെ ജീവിതം തന്നെയാണ് ത്യാഗമായിട്ട് നൽകുന്നത്.
അവരുടെ കൂടെ ഇരിക്കേണ്ട അച്ഛനും അമ്മയും അവരോടൊപ്പം ഒരല്പസമയം പോലും ചിലവഴിക്കാതെ ഈ സമൂഹത്തിന് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി അവർ പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ ആ രാഷ്ട്രീയക്കാരുടെ മക്കൾ, അത് അതിൽ കോൺഗ്രസോ മാർക്സിസ്റ്റ് പാർട്ടിയോ ബി ജെ പിയോ ഒന്നും വ്യത്യാസമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ രാഷ്ട്രീയക്കാരൻ പൊതുപ്രവർത്തന മണ്ഡലത്തിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയക്കാരന്റെ മകൻ അല്ലെങ്കിൽ മകൾ മുഖ്യധാരയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യുകയാണല്ലോ വേണ്ടത്. അവർ കൂടുതൽ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തേക്ക് വരുന്നു. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ കാഴ്ചയെ നോക്കിക്കാണുന്നത്. പല പ്രദേശങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കൂടുതൽ കൂടുതൽ ആളുകൾ വരാൻ, അതിനനുസൃതമായി ഭാരതീയ ജനതാ പാർട്ടിയിൽ ഇന്ന് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളുടെയും മനസ്സിനെ പാകമാക്കിക്കൊണ്ട് തന്നെയാണ് ഈ സംഘടനാ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് എന്ന് ഞാൻ കരുതുന്നു. ശ്രീമതി ശോഭ സുരേന്ദ്രൻ, ഒരു ചോദ്യം കൂടിയുണ്ട്. അതായത്, ഇപ്പോൾ ക്രൈസ്തവ വിഭാഗങ്ങളെ, പ്രത്യേകിച്ചും കേരളത്തിൽ ക്രൈസ്തവ വിഭാഗങ്ങൾക്കുള്ള സ്വാധീനം, രാഷ്ട്രീയമായ പ്രാധാന്യമെല്ലാം നമുക്കറിയാം. ഈ ക്രൈസ്തവ വിഭാഗങ്ങളെ ഒപ്പം നിർത്താനായി ചില ശ്രമങ്ങൾ ഇപ്പോൾ ബി ജെ പി നടത്തി വരുന്നുണ്ട്. സംസ്ഥാന ഘടകത്തിൽ നിന്നും പ്രധാനമന്ത്രി മോദി വരെ അവരുടെയൊക്കെ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ആ ഒരു നയമാറ്റം നമുക്ക് കാണാം. എങ്ങനെ വിലയിരുത്തുന്നു ഈ പുതിയ, അല്ലെങ്കിൽ എന്താണ് ഈ പുതിയ ഒരു നയമാറ്റത്തിന് പിന്നിൽ? നോക്കൂ, ഇവിടുത്തെ ക്രിസ്ത്യൻ സഹോദരി സഹോദരന്മാരെ സംബന്ധിച്ച് അവരുടെ മനസ്സിനകത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഐഡിയോളജിയെക്കുറിച്ച് അവരുടെ വീടുകൾക്കകത്തേക്ക് കൃത്യമായിട്ട് എത്തിക്കാൻ, മുഴുവൻ വേണ്ട രീതിയിൽ എത്തിക്കാൻ ഞാൻ ഉൾപ്പെടെയുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിന് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സാധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അതിൽ ഞങ്ങൾ കൂടി ഉത്തരവാദികളാണ്. നമുക്ക് എന്താണ് വേണ്ടത്? ഈ ക്രിസ്ത്യൻ സമൂഹം എന്ന് പറയുന്നത് നമ്മുടെ തന്നെ കുടുംബാംഗങ്ങളാണല്ലോ. അപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കക്ഷിക്കും ജാതിക്കും രാഷ്ട്രീയത്തിനും അതീതമായി ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ, അത് ഏറെ പ്രയോജനപ്രദമായ പദ്ധതികൾ എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ, ഭാരതീയ ജനതാ പാർട്ടി ക്രിസ്ത്യൻ സമൂഹത്തിന് ശരിയാകില്ല എന്നുള്ള ഒരു പ്രചണ്ഡമായിട്ടുള്ള പ്രചരണം, അത് തന്ത്രപൂർവം ഇവിടെ ഒരുക്കിയെടുത്തിട്ടുള്ളത് ഭരണകക്ഷിയും അതുപോലെ തന്നെ ഇന്ന് പ്രതിപക്ഷത്ത്, നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷത്തിരിക്കുന്ന പ്രതിപക്ഷ കക്ഷികളും ചേർന്നുകൊണ്ടാണ്. അതിനെ മാറ്റിയെടുക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് ബി ജെ പിയിൽ നിക്ഷിപ്തമായിട്ടുള്ളത്. തീർച്ചയായിട്ടും അവർക്ക് അത് മനസ്സിലാകും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതേറെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്ന് കരുതുകയാണ്. ആ രാഷ്ട്രത്തിന്റെ വൈഭവം അത് അങ്ങേയറ്റം എത്തണം എന്നുണ്ടെങ്കിൽ അവിടെ ഭാരതീയ ജനതാ പാർട്ടിയിലെ ഇന്നില്ലാത്തവർ കൂടി കടന്നു വരണം എന്നുള്ളതാണ്. അതിന് ക്രിസ്ത്യൻ സഹോദരി സഹോദരന്മാരെയും അദ്ദേഹം കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മുസ്ലിം ജനസാമാന്യം പോലും അവരുടെ സഹോദരിമാര് അദ്ദേഹത്തെ കാണാൻ, അദ്ദേഹത്തിന്റെ കൈകളിൽ ഒരു രക്ഷാബന്ധനം നടത്താൻ, രാഖി ബന്ധനം നടത്താൻ, സഹോദരനെ കാണുന്നത് പോലെ കാണാൻ എത്രയോ അത്തരത്തിലുള്ള ഫോട്ടോഗ്രാഫ്സുകൾ അതുപോലെ തന്നെ എത്രയോ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോ ഇവിടെ മുസ്ലിം സമുദായവും ക്രിസ്ത്യൻ സമുദായവും ജൈനനും പാഴ്സിയും ജൂതനും എല്ലാം ഈ രാജ്യത്തിന്റെ മക്കളാണെന്നും അവരെല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള ഒരു ഐക്യം തന്നെയാണ് ഈ രാഷ്ട്രത്തിന്റെ തപസ് എന്ന് പറയുന്നത് എന്ന് കൂടുതൽ കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു പ്രവർത്തന പദ്ധതിയായിട്ട് മാത്രമേ ഞാൻ അതിനെ നോക്കിക്കാണുന്നുള്ളൂ. അതിനകത്ത് മതത്തെ ബി ജെ പിയിലേക്ക് ചേർക്കുക എന്നുള്ളതല്ല, മറിച്ച് ഈ രാജ്യത്തിന്റെ രാഷ്ട്ര വൈഭവത്തിലേക്ക് മാറി നിൽക്കുന്ന മുഴുവൻ ആളുകളെയും കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണത്. ശ്രീമതി ശോഭ സുരേന്ദ്രനാണ് നമ്മോട് പ്രതികരിച്ചത്. പാർട്ടി വിടുന്നു എന്ന അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണത്. ഏതെങ്കിലും തരത്തിലുള്ള അജണ്ട മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ആരോപണമാണ്. അതുമാത്രമല്ല, അവർ പുതിയതായി പാർട്ടിയിലേക്ക് വരുന്ന നേതാക്കളെ ഹാർദവുമായി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ എന്നും പാർട്ടിക്കൊപ്പം നിൽക്കണം എന്നാണ്, അല്ലെങ്കിൽ അതൊരു ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ മാത്രമല്ല ദേശീയ താല്പര്യത്തോടുകൂടി ഈ രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണത്തിനായി പ്രവർത്തിക്കണം, എല്ലാ വിഭാഗം ജനങ്ങളും പ്രവർത്തിക്കണം, അതിൽ മാറി നിൽക്കുന്നവരെയൊക്കെ ബി ജെ പി ഒപ്പം കൂട്ടാൻ ശ്രമിക്കുന്നു എന്നാണ് ശ്രീമതി ശോഭ സുരേന്ദ്രൻ നമ്മോട് അഭിപ്രായപ്പെട്ടത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.